അണ്ടർ പെർഫോം ചെയ്യുന്നതിൻ്തിൻ്റെ കാരണം റൊണാൾഡോ അപ്പോൾ ആദ്യം ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചുമ്മാ ഹെയ്റ്റേഴ്സ് റൊണാൾഡോനെ ട്രോളാൻ വേണ്ടി അടിച്ചുവിട്ടൊരു ന്യൂസാന്നാണ് വിചാരിച്ചത് പക്ഷേ വലിയ ഉള്ള യുണൈറ്റഡ് ഫാൻസ് അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള യുണൈറ്റഡ് ഫാൻസ് ഒക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക് പോലുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം റൊണാൾഡോ വന്ന സമയത്ത് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ചെറിയൊരു ക്ലിപ്പിലേക്ക് പോകാം അതേ സമയം യുണൈറ്റഡിലേക്ക് വരുമ്പോൾ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കർമാർ ക്ക് വേണ്ടി അധികം ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമല്ല ഇപ്പോൾ ബയേണോ ലിവർപൂളോ സിറ്റിയോ ഇങ്ങനെ ഏതെങ്കിലും ടീമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു മത്സരത്തിൽ മൂന്നോ നാലോ ക്ലിയർ കട്ട് ചാൻസ് അവരുടെ ഫോർവേഡ് താരങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അതേസമയം മാൻമായിട്ട് ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം അഞ്ച് ചാൻസ് കിട്ടിയാലായി പറയുന്ന ടീമുകളുടെ കളി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ബാക്ക് ബാക്കൊക്കെ ഓവറേപ്പ് ഈ വിങ്ങേഴ്സൊക്കെ ബോക്സിലേക്ക് വരും അങ്ങനെ ഇഷ്ടം പോലെ ചാൻസ് ചറ പറയാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബയേൻ്റെ കളിയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ലെവൻഡോസ്കിക്കൊക്കെ എന്തോരം ചാൻസ് ആണ് ആ മത്സരത്തിൽ ബയേണിൻ്റെ മറ്റ് താരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ോക്കാം ഇനി ഇപ്പോൾ അതേസമയം തന്നെ ഇപ്പോൾ ഈ യുണൈറ്റഡ് ടീമിലേക്ക് ലെവൻഡോസ്കിയോ ബെൻസേമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും സ്ട്രൈക്കറൊപ്പം ലുക്കാക്കോ ആര് വന്നാൽ തന്നെയും ഈ അവസ്ഥ തന്നെയായിരിക്കും യാതൊരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല പോലത്തെ എക്കാലത്തെ മികച്ച ഒരാളാണ് റൊണാൾഡോ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രോപ്പർ ക്രോസ് പോലും കഴിഞ്ഞ മത്സരങ്ങളൊന്നും ഇടണം കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ ലെവൻഡോസ്കിയുടെ കാര്യം തന്നെ എടുക്കാം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലെവക്കുസിനെ നടന്ന മത്സരത്തിൽ അദ്ദേഹം അദ്ദേഹം അടിക്കുന്ന ഗോളുകൾ എന്നൊക്കെ പറയുന്ന നാലഞ്ച് പേരെയൊക്കെ ഡ്രിബിൾ ചെയ്തു പോയി അടിക്കുന്ന ഗോളുകൾ അദ്ദേഹം ബോക്സിനകത്ത് അകത്ത് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഗോൾ അടിയാൻ സഹായിക്കുന്നു അപ്പോൾ ആവശ്യമുള്ള രീതിയിൽ വിങ്ങേഴ്സ് അതുപോലെ ഫുൾ ബാക്സ് ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ക്രോസ് ഇടുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓവർലാപ്പ് പാസ് ഇട്ട് കൊടുക്കുക അദ്ദേഹം അത് ഗോളാക്കി മാറ്റും ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഹെർത്താബർലിനൊക്കെ ആയിട്ട് ഇടുന്ന മത്സരത്തിലൊക്കെ അദ്ദേഹം ആർട്ട്രിക് അടിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഗോളുകളൊക്കെ ശ്രദ്ധിച്ചറിയാം പലപ്പോഴും പെനാൽറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാപ്പിൻ എന്ന് പറയുന്ന തരം ഗോളുകളൊക്കെ തന്നെയാണ് അതാണ് ഒരു സ്ട്രൈക്കറിൻ്റെ ഡ്യൂട്ടി ബോക്സിൽ നിൽക്കുക കിട്ടുന്ന അവസരങ്ങൾ ഫിനിഷ് ചെയ്യുക അത് അത് നല്ലപോലെ തന്നെ ലെവൻഡോസ്ക് ചെയ്യുന്നുണ്ട് അതേസമയം യുണൈറ്റഡ് ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവസരങ്ങളൊന്നും റൊണാൾഡോ കിട്ടുന്നില്ല അപ്പം ലുക്ക് ാക്കേണ്ട അവസ്ഥയാണെങ്കിലും ചെൽസിൽ പേരെ കുറെ ഇത് ഇത് തന്നെയാണ് അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള സർവീസ് കിട്ടുന്നില്ല ഇപ്പോൾ കൂടെയുള്ള താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടി കിട്ടിയാലേ സ്ട്രൈക്കർമാർക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ ആളുടെ യുണൈറ്റഡിന് വേണ്ടി രണ്ടാമത് കളിച്ചു വേണമെങ്കിൽ ആ ന്യൂ ക്യാസിൽ മത്സരത്തോടുകൂടിയാണ് അതിന് മുമ്പ് നടന്ന ചില മത്സരങ്ങളൊക്കെ നോക്കിയാൽ മതി ആയിട്ടുള്ള മത്സരം അതുപോലെ വൂൾസ് ആയിട്ടുള്ള മത്സരം ഈ മത്സരങ്ങളിലൊന്നും യാതൊരു ഇത് ക്ലിയർ കട്ട് ചാൻസുകൾ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആകെ ഒരു ലക്കി ഗോൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഗോളുകൾ അടിച്ചു അതല്ലെങ്കിൽ ആ രണ്ട് മത്സരത്തിലും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് മറ്റ് ടീമുകളാണ് അതല്ലെങ്കിൽ അവർ ജയിക്കും ിക്കേണ്ട മത്സരമായിരുന്നു പക്ഷെ ഇങ്ങനെ കഷ്ടിച്ച് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് പോയതാണ് അതുകൊണ്ട് റൊണാൾഡോ വന്നതുകൊണ്ട് ടീം മോശമായ അല്ലെങ്കിൽ റൊണാൾഡോ വന്നതുകൊണ്ട് ടീം തോക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ടീം ജയിച്ചു പോയിക്കൊണ്ടിരുന്നത് ഇനി അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവാനീനെ പോലെ പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ സംഭവം സത്യമാണ് അത് വലിയൊരു ഫാക്ടറാണ് അപ്പോൾ കവാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഫിർമീനോനൊക്കെ പറയുന്ന പോലെ ഡിഫൻസീവ് സ്ട്രൈക്കാണ് അദ്ദേഹം ഡിഫെൻസീവിൽ ടീമിനെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്യും അദ്ദേഹം ഫ്രണ്ടിൽ പോയി പ്രസ് ചെയ്യും ടീം ഷേപ്പ് ക്രീപ്പ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഒരുപാട് രീതിയിൽ ടീമിനെ ഹെൽപ് ചെയ്യും ആ സംഭവങ്ങളൊക്കെ ശരിയാണ് അപ്പോൾ അതേസമയം റൊണാൾഡോയുടെ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മോശം പ്രെസ്സിംഗ് സ്റ്റാറ്റ്സ് ഉള്ള ഒരാളാണ് പക്ഷേ നല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം യുണൈറ്റഡ് ഗോള് കൺസീഡ് ചെയ്യുന്നതൊക്കെ വളരെ സില്ലി മിസ്റ്റേക്കുകളിലൂടെയൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മഗുവേയറിൻ്റെ ഒക്കെ നാല് ഗോളിൽ മഗുയറിൻ്റെ ഈക്വലി അദ്ദേഹത്തിന് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ അതൊന്നും റൊണാൾഡോയുടെ കാരണം കൊണ്ടല്ല ഇപ്പോൾ സെറ്റ് പീസുകളിലൂടെ മോശം ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെ അതൊന്നും റൊണാൾഡോനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പോൾ വെറുതെ ഒരു കാര്യമില്ലാതെ റൊണാൾഡോയുടെ തലയിലേക്ക് ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാളെ കുറെ നാൾ ഒരു ബലിയേടായിക്കൊണ്ടിരുന്നത് ഫ്രഡായിരുന്നു ഫ്രഡിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സുകൾ ഉണ്ട് നമുക്കത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും പോലും കഴിഞ്ഞ മത്സരത്തിൽ ഫ്രെഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് നാൾ പഴി കേട്ടോണ്ടിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഡഹയായിരുന്നു അപ്പോൾ ഡഹയ പുറത്തേക്ക് ഇറങ്ങി ൈൻ വിട്ടിറങ്ങി വന്ന് ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഹെൻഡേഴ്സിന് ആ പണി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഡെഹേയ്ക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു പക്ഷേ ഡെഹേ ഈ സീസണിൽ ടോപ്പ് ഫോമിലാണ് അപ്പോൾ അതുകൊണ്ട് ഡഹേനെ വെറുതെ വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന റൊണാൾഡോയാണ് റൊണാൾഡോ പ്രസ് ചെയ്യുന്നില്ല ഡിഫെൻസീവിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ടീം തോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ എക്സ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ പണ്ഡിറ്റ്സ് ആയിട്ടുള്ള ഗ്യാരി നെവൽ അതേപോലെ റോക്കീൻ അതും അല്ലെങ്കിൽ സ്പോൾസ് കോൾസ് ഇവരാരും തന്നെ ഒരു വാക്ക് പോലും ഒലയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല ഇവരിപ്പോഴും പറയുന്നുകൊണ്ടിരിക്കുന്ന ഒലയ്ക്ക് കൂടുതൽ സമയം കൊടുക്കണം സമയം കൊടുക്കണം എന്നാണ് പക്ഷേ വേറെ ഏതെങ്കിലും മാനേജറായിരുന്നു ഇപ്പോൾ അവർ ഔട്ട് പറഞ്ഞേ പക്ഷേ ഇത് ആ പണ്ട് കൂടെ കളിച്ചിട്ടുണ്ടെന്നുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇപ്പോഴും അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് അവരൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങളാണെങ്കിൽ നമുക്കറിയാം അവരെപ്പോഴും ഫോറിൻ താരങ്ങളെയാണ് അവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുക അവരുടെ ഹോം താരങ്ങൾ അവർ പലപ്പോഴും ടാർഗറ്റ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ട് ഫോറിൻ താരങ്ങൾ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ റൊണാൾഡോടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റൊണാൾഡോയാണ് ഇപ്പോൾ പ്രശ്നം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കോച്ചിങ് ആണ് ആ ഉള്ള ടീമിൻ്റെ പെർഫോമൻസ് ഒക്കെ യാതൊരു ഇത് ഓർഗനൈസേഷനും ഇല്ല നമുക്ക് തീർച്ചയായും കളി കാണുന്നവർക്കൊക്കെ അറിയാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല ടീമിൻ്റെ കാര്യം നോക്കിയാൽ നോക്കിയപ്പോൾ ആൻസിറ്റിയോ അല്ലെങ്കിൽ ചെൽസിയൊക്കെ അവർ ഡിഫൻസീവീവലി എത്രത്തോളം ഓർഗനൈസ്ഡ് ആണെന്ന് അവർ ജസ്റ്റ് കളി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സംഭവം യുണൈറ്റഡിൻ്റെ കളിയിൽ നമ്മൾ ഒരിക്കലും കാണൂല്ല അപ്പോൾ ഏതൊരു ചെറിയ ടീമിനും ഇപ്പോൾ സെക്കൻഡ് ഡിവിഷനെ കളിക്കുന്ന ടീമിന് പോലും സുഖമായിട്ട് വന്ന് ഒരു ഗോളെങ്കിലും മിനിമം അടിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സൊൽഷാറിന് സാക്ക് കിട്ടാൻ പോകുന്ന റൊണാൾഡോ കാരനായിരിക്കും സൊൽഷാറിന് സാക്ക് കിട്ടാൻ പോകുന്ന റൊണാൾഡോ കാരനായിരിക്കില്ല അത് മിക്കവാ മിക്കവാറും അത് സാൻജോയും അല്ലെങ്കിൽ വണ്ടബീക്കും കാരണമായിരിക്കും അതെന്തുകൊണ്ടാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം അണ്ടിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിട്ട് എടുക്കുക നമ്മളിപ്പോൾ ട്വൻറ്റി ഫൈവ് കെ ആയിരിക്കുകയാണ് അപ്പോൾ അതിനും കൂടി വലിയൊരു ബിഗ് താങ്ക്സ് കൂടി പറയുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗൈസ്